അപ്പ മക്കളെ മമ്മിതേ പിന്നെയും വന്നിട്ടുണ്ട് മക്കളെ ശല്യം ചെയ്യാൻ ശല്യം എന്നൊന്നും വിചാരിക്കില്ല കേട്ടാ അപ്പം ഇന്ന് പെസഹ വ്യാഴമാണ് പള്ളിയിൽ പോകണതിന് മുന്നേ പെസഹ അപ്പവും പാലും ഉണ്ടാക്കി വെച്ചിട്ട് പള്ളിയിൽ പോകാമെന്ന് വിചാരിച്ച് മണി നാലുമണിയായി അഞ്ചുമണിക്കാണ് ഞങ്ങളുടെ കുർബാന ഒരു അഞ്ചേകാലായിട്ട് കാലുകട ശുശ്രൂഷയൊക്കെയാണ് വായന ഒക്കെ ആയിരിക്കും അപ്പോൾ ഒരു അഞ്ചേകാലായിട്ട് പള്ളിയിലേക്ക് എത്താം എന്ന് കരുതി മമ്മീന്ന് ഉണ്ടായില്ല മക്കളെ മമ്മി കാലത്ത് തൃശ്ശൂർ പോയി വെച്ച് ഒരു റോയലിനൊരു പ്രൊമോഷനായിട്ട് മൈജി വരെ പോയി വെച്ച് ഞാൻ റോയലും കൂടിയും വന്നപ്പം രണ്ടേ മുക്കാലായി ഭയങ്കര ക്ഷീണം കെടന്നു പിന്നെ പള്ളിയിലായത് കൊണ്ട് പോകാണ്ടിരിക്കാൻ പറ്റില്ല അമ്മു അമ്മൂസനോട് പറഞ്ഞു അമ്മൂ തലയിൽ എണ്ണിട്ടൊക്കെയാണ് കുളിക്കാനായിട്ട് അമ്മൂസ എന്നോട് പറഞ്ഞു മമ്മി അന്ന് ഇന്ന് വരണ്ട മമ്മി വയ്യെങ്കി പക്ഷെ ഓർത്ത് നോക്കിപ്പോ പോകാനൊരു ഇൻട്രസ്റ്റ് അപ്പൊ മമ്മി ചാടി എന്നിട്ട് ഇതേ മമ്മിതേ പെസഹാപ്പ് ഉണ്ടാക്കാനായിട്ട് അടിച്ചു വച്ചേക്കണ് ഉഴുന്ന് ഉള്ളി രണ്ടല്ലി വെളുത്തുള്ളി പൊടി ജീരകം ഉപ്പ് ഇട്ട് അടിച്ചതാണ് കണ്ട ഇങ്ങനെ അടിച്ചെടുത്തു മമ്മി ഇനി ഒരു ഒരിച്ചിരി തേങ്ങ ഇച്ചിരിയല്ല ഒരു അര അരക്ക അരക്കപ്പ് അരമുറി തേങ്ങ അരക്കപ്പല്ല അരമുറി തേങ്ങയും കൂടിയിട്ട് അടിച്ച് പൊടിയും കൂടിയിട്ട് അടിച്ച് മിക്സ് ചെയ്ത് വെച്ച് നമുക്ക് അപ്പം ഉണ്ടാക്കാം അപ്പം ഇനി മമ്മി മിക്സ് ചെയ്ത് അപ്പം എടുത്ത് ഇഡ്ലി ചെമ്മില് വെക്കുന്നത് കാണിക്കാം ഓക്കെ കട്ടയല്ലേ അല്ലേ ഇത്തിരി വെള്ളം ഇടണോനെ തേങ്ങപ്പാൽ തേങ്ങപ്പാലാ മതിയല്ലേ ഇത് കട്ടായാൽ ഇതാകും ഈ രസം കുറേ രസമല്ല ഭയങ്കര കല്ലച്ചിരിക്കും കുഴപ്പമില്ലാൽ ഇങ്ങനെല്ലാം ഉണ്ടാക്കാറ് മതി അപ്പം മക്കളെ പെസഹാപ്പം ദേ മമ്മി കോരി ഒഴിക്കുകയാണ് ഇങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കണേ അപ്പം അടിച്ചെടുത്തതൊക്കെ നമുക്കൊക്കെ ഓർമ്മയിട്ടല്ല തേങ്ങ ജീരകം ചുമന്നുള്ളി പിന്നെ രണ്ടല്ലി വെളുത്തുള്ളി ഉപ്പ് അരിപ്പൊടി പാകത്തിന് അടിച്ചെടുത്ത് പത്രത്തിലാക്കുക വെഞ്ചിരിച്ചാൽ കുരുത്തോല വയ്ക്കുക കിട്ടാ മമ്മി കാണിച്ചു തരാം കരണ്ട് പോയി മക്കളെ മമ്മി ധൃതി പിടിച്ച് തന്നെ ചെയ്ത് പള്ളിയിൽ പോകാമെന്ന് വിചാരിച്ചത് അതുകാരണം കരണ്ട് പോയിരിക്കുകയാണ് എന്നാലും കുഴപ്പമില്ല ഉള്ള വട്ടത്തിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പമൂസുദലയൊക്കെ കുരുത്തോലയൊക്കെ റെഡിയാക്കി ഇങ്ങനെ വെച്ചാല ഇല്ല അങ്ങനല്ല വെക്കിണ്ടെ അങ്ങനെയാണ് വെക്കിണ്ടായ ഇങ്ങനെ വെക്കൂലടാ ഇങ്ങനെ വെക്കൂല അപ്പ നമുക്ക് അപ്പം അടപ്പത്തേക്ക് വെക്കാം ഓക്കെ നീ നമുക്ക് വേഗാൻ വെക്കാം ഇഡ്ലി ചെമ്പ് ആ ഇഡ്ഡലി ചെമ്പ് നമ്മുടെ അടപ്പത്ത് വെച്ചിട്ടുണ്ട് ആ കത്തിച്ചില്ലേ മമ്മി അയ്യോ എൻ്റെ അപ്പം വെള്ളം മാത്രം കളഞ്ഞുള്ളൂ അത് കത്തിക്കണോ ഇരുന്ന് അങ്ങട് അപ്പം നമുക്ക് ഇത് കയറ്റി വെക്കാം കയറ്റി വെക്കണു വെക്കട്ടുണ്ടേ ഇപ്പം വെള്ളം എന്നാൽ തിളയ്ക്കട്ടെ മോനെ ഇവിടെ ഇരിക്കട്ടെ അപ്പം പെസഹാപ്പം ഞങ്ങൾ വെക്കാൻ പോണ് തൊട്ടപ്പുറത്ത് തന്നെ മമ്മി പാൽ കാച്ചൻ പാൽ കാച്ചനുള്ള കാലം റെഡിയാക്കി ദേ ഇതിനകത്ത് ഇട്ടേക്കണ്ട് മമ്മി കാണിച്ചില്ല പറയാന്ന് എഴുതി തേങ്ങപ്പാല് രണ്ട് തേങ്ങ എടുത്ത് അതിൻ്റെ പാല് പിന്നെ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടായി അമ്മ അതും ഇട്ട് അരിപ്പൊടി അരിപ്പൊടി ഇട്ടിട്ടില്ല മമ്മി ഇടാൻ പോകണുള്ളൂ അപ്പം അത് രണ്ടും റെഡിയാക്കിയതാണിത് തേങ്ങാപ്പാലും ശർക്കരയും ഇനി മമ്മൂസ് ഇത് കുറുകി വരുമ്പോൾ കൈ എടുക്കാണ്ട് ഇളക്കി കൊണ്ടിരിക്കണം കുറുകി വരുമ്പോഴത്തിനും എന്താ ഏലക്കായ പൊടിച്ച് തരും അപ്പം മമ്മി ഇതടുപ്പത്ത് വെക്കട്ടെ അടുപ്പത്ത് വെച്ചു ഇഞ്ഞ് ഈ പൊടിയിട്ട് ഇളക്കണം പൊടി അധികം ടൈറ്റ് ടൈറ്റായിട്ട് എടുക്കണില്ല ഇച്ചിരി ലൂസായിട്ട് എടുക്കണുള്ളൂ അപ്പം മമ്മി എന്താ ചെയ്യണേ കാക്ക പൊടി എടുക്കണുള്ളൂ ഒരു ഈ കപ്പിലൊരു കാൽ കപ്പ് ഭയങ്കര കുറുകിലാകണത് ഇഷ്ടമല്ല അപ്പോൾ അമ്മ ഇത്രയും പൊടി ഇടണുള്ളൂ ഇതിന് ഇത്രയും പൊടി മതി ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇളക്കി കൊണ്ടിരിക്കണം കൈയെടുക്കാണ്ട് അതാണ് ഇതിൻ്റെ കത്തിച്ചട്ടിലോ അമ്മി കത്തിക്കണം നല്ലപോലെ ഒന്ന് ആയിട്ട് അപ്പോൾ മക്കളെ ഇനി വെന്ത് കഴിഞ്ഞിട്ട് ഇനി പെസഹാ പാലും റെഡി ആയിക്കഴിഞ്ഞ് ഇറക്കിയിട്ട് ഉമ്മി കാണിച്ചു തരാട്ടാ ഓക്കെ അപ്പം മക്കളെ ദേ നമ്മുടെ പെസഹാപ്പവും പാലും റെഡിയാക്കി ഞങ്ങൾ ഇത് റെഡിയാക്കി വെച്ചും കൊണ്ട് അഞ്ചിരക്ക് പള്ളിയിൽ പോയി ഞങ്ങൾ രണ്ടു പേരും കൂടി ദേ ഞങ്ങൾ ഈ ഡ്രസ്സൊക്കെ കൊടുത്ത് പള്ളിയിൽ പോയി വന്നതിന് ശേഷമാണ് ദേ ഇപ്പോൾ ആറി ഇനി നമുക്കിത് ഇതിൽ മക്കളെ പ്രത്യേകിച്ചൊന്നുമില്ല തേങ്ങപ്പാലും പൊടിയും ഏലക്കായയും ശർക്കരയും അതിട്ട് ഞങ്ങൾ ശർക്കര ഇട്ടാണ് ചെയ്യുക ചില ഒരു ഇട്ട് ചെയ്യും പിന്നെ ഇതിൽ അപ്പം വെളുത്തിരിക്കും പിന്നെ ഇതിലും അതേ പറയണ പോലെ തന്നെ എന്താ ഉഴുന്ന് ജീരകം ഉള്ളി രണ്ടല്ലി വെളുത്തുള്ളി അരിപ്പൊടി അതൊക്കെ ചേർത്ത് പെസഹാപ്പും പെസഹാപ്പാലും അപ്പം നമുക്ക് ഒന്ന് മുറിച്ച് നോക്കാം ആ കട്ട് ചെയ്ത് ഒന്ന് നോക്കാം സാരില്ല പ്പും പാലും ഒരു പണിത്തോളം ഇറച്ചിയണത് ഉന്നവയിൽ കടയിൽ നിന്ന് എത്തിയിട്ടില്ല അതക്കുന്ന് ഞങ്ങൾ അത് ഈ വ്ലോഗെ തീർക്കാൻ തീർക്കാന്ന് കരുതി സോക്കളെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹാപ്പി പസ വ്യാഴം ഓക്കേ